പ്രതിഷേധവുമായി കേരളത്തിലെ പത്ര ഏജന്റുമാർ. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 25 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തും. ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം. സംസ്ഥാന പ്രസിഡന്റ് PK സത്താർ ധർണ ഉദ്ഘാടനം ചെയ്യും. പത്രേജന്റുമാർക്കും വിതരണക്കാർക്കും സംസ്ഥാന സർക്കാർ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുക. 2021-22 ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച ഇലക്ട്രിക് സ്കൂട്ടറിനുള്ള പലിശരഹിത വായ്പാ നടപടികൾ ത്വരിതപ്പെടുത്തുക, മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാകും ധർണ നടത്തുക. വരുന്ന 25-ാം തീയതി കേരളത്തിലെ പത്ര ഏജന്റുമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പലിശരഹിത സ്കൂട്ടർ വാഹന വായ്പ ഉടൻ നടപ്പിലാക്കുക, അതോടൊപ്പം കേരളത്തിലെ പത്ര ഏജന്റുമാർക്കും വിതരണക്കാർക്കും ക്ഷേമനിധിയും പെൻഷനും നടപ്പിലാക്കുക, പത്ര ഏജന്റുമാരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ധർണ ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് PK സത്താർ ധർണ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ സംസ്ഥാന നേതാക്കൾ ധർണയിൽ പ്രസംഗിക്കുമെന്ന് NPAA സെക്രട്ടറി CP അബ്ദുൽ വഹാബ് അറിയിച്ചു. NLight ന്യൂസ്, വടക്കാഞ്ചേരി.